വാട്ട് ഈസ് സെൽഫ് പേസ്ഡ് മൊഡ്യൂൾസ്? നമ്മളുടെ സി എയുടെ ന്യൂ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്തപ്പം നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾസ്. അപ്പോൾ ഈ സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾസിലേക്ക് വരുമ്പോൾ അവിടെയുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ലെവൽ പാസ്സായതിന് ശേഷം നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റേജിൽ ആ കൂടെ തന്നെ നിങ്ങൾക്ക് സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾസിനൂടെയുള്ള രജിസ്ട്രേഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ കൂടെ ഫൈനൽ എക്സാമിനേഷൻ പാസ്സാവുന്നതിന് മുമ്പായിട്ട്, ഫൈനൽ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട 4 ഓൺലൈൻ എക്സാമിനേഷൻ, 4 ഓൺലൈൻ പേപ്പേഴ്സാണ് സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾസ്. അതിൽ ആദ്യത്തെ പേപ്പർ നിങ്ങൾക്കുള്ളത് ഇക്കണോമിക് ലോ ആൻഡ് കമ്പനി ലോ ഏരിയ ആണ്. അതൊരു 50 മാർക്ക് കമ്പനി ലോ ഏരിയ, ദെൻ കോർപ്പറേറ്റ് ലോ ബാക്കിയുള്ള കുറച്ച് ഏരിയാസ് ഒരു 20 മാർക്ക്, ദെൻ ഇക്കണോമിക് ലോ ഒരു 30 മാർക്ക്, അങ്ങനെയുള്ള ഒരു 100 മാർക്കിൻ്റെ പേപ്പറാണ് ഫസ്റ്റ് പേപ്പർ വരിക. അപ്പം ഈ പറയുന്ന സെൽഫ് പേസ്ഡ് ഓൺലൈൻ മൊഡ്യൂൾസ്, അത് നിങ്ങൾ അതിൻ്റെ ക്ലാസ്സസ് ICE അവരുടെ വെബ്സൈറ്റിൽ ഹോസ്റ്റ് ചെയ്യും. നിങ്ങളത് ആർട്ടിക്കിളിഷിപ്പിനിടയിൽ സമയം കിട്ടുന്നതനുസരിച്ച് കാണണം. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതിൻ്റെ എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റും. ആ ഓൺലൈൻ എക്സാമിനേഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അത് പാസ്സാകണം. അങ്ങനെ ഫസ്റ്റ് നിങ്ങൾക്ക് കമ്പനിയിലോ ഇക്കണോമിക്കിലോ ഏരിയയിൽ ഒരു ഇലക്റ്റീവ് ഉണ്ട്, നിങ്ങൾക്കൊരു കമ്പൽസറി ആയിട്ടുള്ള ഒരു സെൽഫ് പേസ്ഡ് മൊഡ്യൂൾ ഉണ്ട്. ആൻഡ് സെക്കൻഡ്ലി, നിങ്ങളുടെ ഫൈനലിൽ നിന്ന് റിമൂവ് ചെയ്ത രണ്ടാമത്തെ പേപ്പറായ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ, അതിൻ്റെ ടോപ്പിക്സ് എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് രണ്ടാമത്തെ സെൽഫ് പേസ്ഡ് മൊഡ്യൂളും നിങ്ങളുടെ സിലബസിൻ്റെ പാർട്ടായിട്ടുണ്ട്. ഈ രണ്ട് പേപ്പേഴ്സ് നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഓൾഡ് സിലബസിൽ പാസ്സായ ആളാണെങ്കിലും പുതിയ ഇൻ്റർമീഡിയറ്റ് സിലബസ് പാസ്സായി വരുന്നവരാണെങ്കിലും മാൻഡേറ്ററി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട മൊഡ്യൂൾസാണ്. ഇനി അതിനുശേഷം സെക്ഷൻ ഡി, സെറ്റ് സി ആൻഡ് സെറ്റ് ഡി, നിങ്ങൾക്ക് രണ്ട് ഓൺലൈൻ സെൽഫ് പേസ്ഡ് മൊഡ്യൂൾ കൂടിയുണ്ട്. അപ്പോൾ ആ സെൽഫ് പേസ്ഡ് മൊഡ്യൂളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇലക്ടീവ്സ് ഉണ്ട്. അതിൽ സെക്ഷൻ സി ആയിട്ട് വരുന്ന മൂന്നാമത്തെ ഇലക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ടാക്സേഷൻ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ഒരു തന്നിരിക്കുന്ന സിലബസിലുള്ളതിൽ ഏതാണോ അത് ചൂസ് ചെയ്തിട്ട് ആ ഒരു കോഴ്സാണ് അതിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ സെക്ഷൻ ഡി എടുക്കുവാണെങ്കിൽ, സെറ്റ് ഡി എടുക്കുവാണെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അത് അലൈൻ ചെയ്യാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഫിലോസഫി, അങ്ങനത്തെ ചില ടോപ്പിക്സ് ഒക്കെയാണ് അവിടെ ഇലക്റ്റീവ്സ് ആയിട്ടുള്ളത്. അതിലും ഒരു മൊഡ്യൂൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് നമ്മളുടെ ഓൺലൈൻ സെൽഫ് പേസ്ഡ് മൊഡ്യൂൾ ഉള്ളത്. ഇനി ട്രാൻസിഷന് വേണ്ടി അവർ പറയുന്നു, നിങ്ങളുടെ ന്യൂ സിലബസിൽ നവംബർ 2023 എക്സാം എഴുതിയിട്ട് മെയ് 2024 നിങ്ങൾ വീണ്ടും എക്സാമിനേഷൻ എഴുതാൻ വരുന്നവരാണ്, നവംബറിൽ നിങ്ങൾക്ക് എക്സാം പാസ്സാവാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊരു വൺ ടൈം ഓപ്പർച്യൂണിറ്റി ആയിട്ട് എക്സാമിന് മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, അതിന് ശേഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്താലും മതി. അപ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ, നിങ്ങൾക്കിപ്പം അതിന് ശേഷമാണ് എക്സാമിനേഷൻ വരുന്നതെങ്കിൽ, നിങ്ങൾ പുതിയ കോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന മൊഡ്യൂൾസ് കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് കാണുക. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു സോ മച്ച്.